1 2 3 എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് അടുത്ത് നിൽക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ റൂംമേറ്റ് ആണ് നിൻസ എന്നാണ് പേര്. സോ ഞാനും ഇവളും കൂടെ ചേർന്നിട്ട് ഒരു റൂംമേറ്റ് കൈൻഡ് ഓഫ് ക്യു ആൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വാട്സപ്പിൽ നിന്നും ഒക്കെ ആയിട്ട് ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എനിക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കം ഓൺ, ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പഠിപ്പിച്ചു വിട്ട പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും പുതിയൊരാളോട് പറഞ്ഞല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ എന്റെ പേര് നിൻസ. ഞാൻ ക്രിസ്തുജയന്തി തന്നെ ബയോടെക് പഠിക്കുന്നു. ഫൈനൽ ഇയർ അഖിലയുടെ റൂംമേറ്റ് ആണ്. ഞങ്ങള് നിയർലി ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. അപ്പോ എന്നെ നന്നായിട്ട് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സില് ഒരാളായിരുന്നു, ബിക്കോസ് 24 hours എന്നെ ആണെങ്കിൽ കാണുന്നത്. ഞങ്ങൾ ഒരു ഒരു റൂമിലാണ് കിടക്കുന്നത്. അപ്പം എന്നെ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പൊ വളരെ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ട് അറിയുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ഹോസ്റ്റൽ വേഴ്സസ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറുന്നതിന് മുന്നേ ഞങ്ങളൊരു പി ജിയിലായിരുന്നു. അപ്പൊ പി ജിയിലായിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അഖിലിനെ കണ്ടപ്പോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ട്, ഭയങ്കര ബോൾഡ് ബോൾഡ് ടൈപ്പ്. ഞാൻ അങ്ങനെയൊന്നും അല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മിണ്ടാനും പോയില്ല. ഞാനൊരു സൈഡിൽ കൂടെ മാറി പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മിണ്ടി കമ്പനിയായി. ഇവിടെ ഫ്ലാറ്റിലേക്ക് മാറുക എന്ന് പറഞ്ഞപ്പോ ഞാൻ മിണ്ടി കമ്പനിയെ സെറ്റായി. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി സെറ്റിൽഡ് ഇൻ മഹാരാഷ്ട്രയാണ്. അപ്പൊ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അപ്പൊ ഞാൻ കണ്ടപ്പോ ഈ ഹിന്ദി ഇത് സംസാരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഇവർക്കാണെങ്കിൽ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് അല്ലേ. ഞാൻ ശരിക്കും വിചാരിച്ചു ഹിന്ദി എനിക്ക് നെഹിയും മാലും ആയതുകൊണ്ട് ഞാൻ ആ വഴിക്കേ പോയില്ല. പിന്നെ നമ്മള് ഹോസ്റ്റലിൽ നമ്മൾ താമസിച്ചിരുന്നിടത്ത് കുറെ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവിടെ പെട്ടെന്ന് മലയാളം സംസാരിക്കും. ആ ഈ കുട്ടി മലയാളിയാണ് എന്നാ ഒന്ന് നോക്കി കളയാന്ന് വിചാരിച്ചിട്ടാണ് അത്. എനിക്ക് ഒരു ദിവസം എന്നെ പെട്ടെന്ന് എന്റെ റൂമിൽ വന്ന് എന്നെ വലിച്ചെടുത്ത് മേലേക്ക് കൊണ്ടുപോയി നിലമ്പൂരുള്ള നിലമ്പൂരുള്ള നിലം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവളുടെ പപ്പയുടെ വീട് നിലമ്പൂരാണ്. ഇവിടെ ആക്ച്വലി ബേസിക്കലി അവർ കേരളത്തിൽ നിന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേർക്ക് ഞങ്ങൾ വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിലും അപ്പുറമാണ് റൂമിൽ എന്നുള്ളതാണ് സത്യം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ സപ്പോർട്ടീവ് ആണെന്നുള്ളതാണ് ചോദ്യം. അതെ, സപ്പോർട്ടീവ് ആണ്. നമ്മൾ ശരിയാണെന്ന് അറിഞ്ഞാൽ അവൾ സപ്പോർട്ടീവ്, അല്ലെങ്കിൽ പണിയൊക്കെ പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗോസിപ്പ് പേഴ്സൺ ആണ്. അതെ. ഇനി നാലാമത്തെ കാര്യം, എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണ്? പട്ടി, പട്ടി, പൂച്ച, ഇരുട്ട്, ഒറ്റ താമസിക്കുന്നത്, ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ മെയിൻ പേര്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ലിഫ്റ്റ്. ലിഫ്റ്റ് കയറില്ല. 100 സ്റ്റെപ്സ് കയറാനുണ്ടെങ്കിൽ പുള്ളിക്കാരി സ്റ്റെപ്സിലേ വരുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഞാൻ ലിഫ്റ്റിൽ കയറില്ല. അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെയും ഓക്കെ ആണ്, ഞാൻ കയറും. ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കൊടുക്കുന്നതെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വേണം. ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമുള്ള സമയത്തൊക്കെ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ് എന്നുള്ളതാണ്. എക്സാമുള്ള സമയത്ത് സാധാരണ മനുഷ്യന്മാരിപ്പോ ഞാനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അതായത് എങ്ങനെയാണ് ഈ പുള്ളിക്കാരി വരും, ഒരു വട്ടം വായിക്കും, അത്രേ ഉള്ളൂ. അതോടെ അവളെ പഠിത്തവും തീർന്നു, എല്ലാം തീർന്നു, അവൾ സെറ്റ് അപ്പോൾ സെറ്റാണ്. പിന്നെ ആ കഴിയുമ്പോൾ അവള് ഫുൾ ചിൽ, ഓൾവേസ് എ ചിൽ പേഴ്സൺ ഈസ് എക്സാം ചിൽ പേഴ്സൺ ആയിട്ട്. പിന്നെ റൂംമേറ്റ്സിന് മാത്രമായതിന് എന്റെ ഒരു ബാഡ് ബിഹേവിയർ എന്താണെന്നുള്ളതാണ്. എത്രണ്ണം വേണമെന്നുള്ള ഒരെണ്ണം എടുത്തു പറയാനായിട്ട് ആണെങ്കിൽ പുള്ളിക്കാരി കോളേജിൽ നിന്ന് വന്ന് ബാഗൊക്കെ വെച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോ തലയിൽ ഒരു പാണ്ടിക്കെട്ട് കെട്ടും. ആ പാണ്ടിക്കെട്ട് കെട്ട് കഴിഞ്ഞിട്ട് കട്ടിലയിലോട്ട് കിടന്നു കഴിഞ്ഞാല് പിന്നെ അഖിലേ അഖിലേ അഖിലേന്ന് വിളിച്ച് നമ്മൾ മടക്കാന്നല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യം അവിടെ ഇല്ല. ആ പുള്ളിക്കാരി എണീക്കില്ല. അതാണ് ഞങ്ങൾക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, ഫാൻ ഇടാൻ സമ്മതിക്കില്ല. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഫാൻ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്.
അങ്ങനെ നമ്മള് തമ്മിൽ അങ്ങനെ ഭയങ്കര ഫൈറ്റ് ഉണ്ടാവും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഫാൻ ഫൈറ്റ് വല്ലാണ്ട് ഉണ്ടാവാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പൊതുവെ എനിക്ക് ചെറിയ തണുപ്പ് പോലും എനിക്ക് വയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. ഇവക്കാണെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നോർത്ത് നിന്നുള്ളവരാണ് അവര് ക്ലൈമറ്റായിട്ട് ഭയങ്കര അഡ്ജസ്റ്റഡാണ്. ഇവക്ക് എപ്പോഴും ഇവള് ഭയങ്കര ചൂടാണ് ഇവർക്ക്. അപ്പൊ എന്താ വെച്ചാൽ ഇവക്ക് എപ്പോഴും ഫാൻ വേണം. ആൻഡ് ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ലൈക് 18-20 degrees Celsius ഒക്കെയാണ് ഇത്. അബ്രോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ തണുപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ് കുറച്ച് അത്യാവശ്യം തണുപ്പാണ്. അപ്പൊ നമ്മൾ സ്വെറ്റർ കിട്ടി കിടക്കുമ്പോൾ ഇവള് സ്വെറ്റർ കിട്ടിയിട്ട് കിടക്കും, പക്ഷെ ഇവക്ക് ഫാൻ വേണം. ഫാൻ ഇല്ലാതെ ഇവള് ഫാൻ ഇട്ട് ഞാനാണെങ്കിൽ എന്നിട്ട് പിന്നെ പക്ഷെ അടുത്ത ദിവസം ഞാൻ പിന്നെ ഇവള് ഫാൻ ഇട്ടോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഒക്കെ ശരിയല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു മ്യൂച്വൽ ടേംസിൽ എത്തിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യാം, ഇവള് ഉറങ്ങുന്ന വരെ ഫാനും ഒരേ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഫാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങും. അതാണ് ഞങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അച്ചാറും സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ, ഇഷ്ടംപോലെ കൊണ്ടുവരാറുണ്ട്. അത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മള് ആരാണ് ഏറ്റവും പെട്ടെന്ന് പോയി പൊട്ടിക്കുക അങ്ങനത്തെ സാധനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ പെട്ടി പൊട്ടിക്കുന്നത് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പൊ ഞാൻ പോയി എന്താ കൊണ്ടുവന്നത്, അങ്ങനെ നമ്മള് നല്ല കമ്പനി ആയതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് കൊറിയർ ആണെങ്കിൽ പോലും എടുത്ത് പൊട്ടിച്ച് എടുത്ത് നോക്കി നല്ല സാധനമാണോ അവിടെ നോക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, അപ്പൊ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുക അവള് വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ആരുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനങ്ങളായിരിക്കുമല്ലോ കൊടുത്തയച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവള് പൊട്ടിക്കുന്നതിനും പിന്നെ മുന്നേ പോയിട്ട് അവളുടെ സാധനം പോയി പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വായന ഉറക്കം ഇത് രണ്ടും കൂടുതൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറക്കം ഞാൻ, വായന ഞാൻ. പിന്നെ ബെസ്റ്റ് ഡേ, ബെസ്റ്റ് ഡേ എന്ന് പറയാനായിട്ട് ഞങ്ങളിൽ ഒരാൾ മിസ്സിംഗ് ആണ്, ആളുണ്ടെങ്കിൽ എല്ലാവരുടെയും ബെസ്റ്റ് ആണ്. പക്ഷെ അല്ലാതെ നമ്മള് ഞങ്ങൾ പോയപ്പോ ബാംഗ്ലൂരിലെത്തിയ ഒരു ട്രിപ്പ് പോയി. ട്രിപ്പ് എന്ന് വെച്ചാല് സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്ത ട്രിപ്പായിരുന്നു. ഞങ്ങള് ബസ്സിൽ കയറി, ഇവിടുന്ന് ശിവാജി നഗറിൽ നിന്ന് ബസ്സിൽ കയറി, കാണുന്ന എല്ലാ ബസ്സിലും കയറി ഇറങ്ങി. ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂരിന്റെ വേറെ സൈഡിലാണ്, എയർപോർട്ട് സൈഡിലാണ് ഉള്ളത്. അവിടെ നിന്ന് നമ്മള് മറ്റേ അറ്റം വരെ പോയി. നമ്മൾ ഏതോ മോളിലൊക്കെ പോയല്ലേ, എന്നിട്ട് അവിടെ നിന്ന് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി വന്നു. പക്ഷെ മോളെ ഞങ്ങൾ പോയ സ്ഥലം ഏതാണെന്ന് ഒന്ന് ഞങ്ങൾ അവിടെ പോയി അവിടെ നടത്ത ബസ് കയറി അങ്ങനെ അങ്ങനെ അങ്ങനെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ കൂടെയുള്ളതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരുമിച്ച് അങ്ങനെ വലിയ എടുത്തു പറയാൻ രീതിയിലുള്ള ഫൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാത്ത കാരണം എല്ലാ ഡേയ്സും ബെസ്റ്റാണ്. ഇനി അടുത്തത് വേർസ്റ്റ് ഡേ എന്റെ കൂടെയുള്ള. വേർസ്റ്റ് ഡേ എന്ന് പറയാനായിട്ട് ഇതൊരു ഉണ്ടായിട്ടില്ല. യെസ്, നമ്മളെപ്പോഴും ബെസ്റ്റ് ആണ്, നമ്മളൊക്കെ ബെസ്റ്റ് ആണ്. പിന്നെ വേറെ കാര്യം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനാണ് എഴുതി വെച്ചതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതൊക്കെ. അപ്പൊ പിന്നെ എന്താ പറയാ, റാൻഡം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ജെന്യുവിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വരയ്ക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ വരച്ചിട്ടുള്ളതിൽ ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നീ വരച്ചതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ഏതാണ്? ബട്ടർഫ്ലൈ. ഇവള് പറഞ്ഞിരിക്കുന്ന പിക്ചറിന്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അവള് ഒരു ഒരു സിമ്പിൾ ഡ്രോയിങ് സിമ്പിൾ ഡ്രോയിങ് ഞങ്ങളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചാണ് പറഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളായതുകൊണ്ട് അപ്പൊ ആ പിക്ചർ എന്തായാലും കാണിച്ചു തരാം, എനിക്ക് മനസ്സിലാവും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, ഞാൻ കോളേജിലൊക്കെ നല്ലോണം കവിത എഴുതി വരപ്പിക്കാറുണ്ടായിരുന്നു, സോ റൂമില് നന്നായി കവിത എഴുതി. കവിതകളെല്ലാം വായിച്ചു വരുമ്പോ നമ്മൾ കരയും, നമ്മൾ ഇമോഷണൽ ആവും, നമ്മളെപ്പോഴും അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഞാൻ ലാസ്റ്റ് ആ ടൈറ്റിൽ ഒന്ന് പറയാമോ എന്ന് കഴിക്കും. ആ ടൈറ്റിൽ പറഞ്ഞു വരുമ്പോ എഴുതിയതിന്റെ എല്ലാം മനസ്സിൽ പോകും. ഭൂതം, പ്രേതം, പിശാച്, മരണം, ശവം, ഇതൊക്കെ ആയിരിക്കും ടൈറ്റില്. അത്ര ഉള്ളു കുഴപ്പം, വേറെ കുഴപ്പമില്ല. പിന്നെ അത് മാത്രല്ല, എനിക്ക് മലയാളം വായിക്കാനറിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം. എന്നാലും ഞാൻ എല്ലാവർക്കും അയക്കുന്ന മെസ്സേജ് ഇവർക്കും അയക്കും, അതിന്റെ കൂട്ടത്തിൽ ഒരു വോയിസ് നോട്ടും ഉണ്ട്. അതെ, എന്നിട്ട് പിന്നെ ഞാനത് വായിച്ചിട്ട് അവർക്ക് വോയിസ് നോട്ട് സ്പെഷ്യൽ ആയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്റെ മൂഡ് സ്വിങ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്.
ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചെറിയ സ്മോൾ ഗാങ്ങില് ഏറ്റവും മൂഡ് സ്വിംഗ്സ് ഉള്ള വ്യക്തിയാണ് ഈ നിൽക്കുന്ന വ്യക്തി. അപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെയാണ് വെച്ചാൽ എന്താ പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായി അറിഞ്ഞു വരുമ്പോ ഓക്കെ ഇതാണ് ഇന്നാണ് പ്രശ്നം ഇന്നാണ് നമ്മൾ ഓക്കെ കോപ്പ് അപ്പൊ അവൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ പിന്നെ അതിനനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കും. അപ്പൊ അവൾ ഓക്കെ എസ്പെഷ്യലി പീരീഡ്സ് ആവുന്ന സമയത്തേക്ക് ഭയങ്കര മൂഡ് സ്വിംഗ്സ് ആണ്. കുറച്ച് ദിവസം ഉണ്ടാവും, പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്റെ അടുത്ത് ഞാൻ ചോദിക്കും ഓ ഡേറ്റ് ആയല്ലേ, അപ്പൊ പിന്നെ അറിയാം. പിന്നെ എനിക്ക് ഞാൻ വല്ലാണ്ട് കയറി ചെറുതോട് നിന്റെ പീരീഡ്സിന്റെ ദേഷ്യം കൊണ്ട് എന്റെ തല കയറി നിരക്കുന്നു ചോദിക്കും. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടോം ആൻഡ് ജെറി പോലെ ഞങ്ങൾ എപ്പോഴും അടിയായിരിക്കും, എപ്പോഴും അടി. പക്ഷെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലും വഴക്ക്, പക്ഷെ വഴക്കിട്ട് മാറിയിരിക്കുക അങ്ങനെയൊന്നുമില്ല. വഴക്ക് കൂടുമ്പോഴും ഞാൻ ഇവളുടെ ബെഡിലായിരിക്കും, ഇവളുടെ നേരത്തായിരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു മാറ്റമില്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും അനോയിങ് ഹാബിറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, ഷോള് കിട്ടുന്ന സാധനമായിരുന്നു. ഈ ഷോള് കെട്ടി കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല തലവേദന ഉള്ളപ്പോ സ്റ്റോള് കിട്ടിയിട്ടാണ് ഇവിടെ കിടക്കാറ്. ആ കിടക്കുന്ന പോസ്റ്റിൽ ഒരു ഫോട്ടോ ഉണ്ട്, അതാണ് ശരി ഇവളുടെ കലാവിരുതാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചത് ആലോചിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏത് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കാറ്? ചിക്കൻ, ഓഫ് കോഴ്സ് ചിക്കൻ, ചിക്കൻ ചിക്കൻ ചിക്കൻ. ഏറ്റവും ആദ്യം ഒരു ഫൈറ്റ് കഴിഞ്ഞ് സോറി പറയാറുള്ള കാര്യം ഞാൻ. പക്ഷെ വേറൊരു കാര്യം, നമ്മളങ്ങനെ അടിച്ചു പിരിഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ഞങ്ങളങ്ങനെ അടിച്ച് പിരിഞ്ഞ് മാറുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ അടിക്കും, ഇനിയിപ്പോ സോറി പറയേണ്ട. ആക്ച്വലി നമ്മളിവിടെ നാല് പേരേ ഉള്ളൂ, വലിയ 3 BHK ഫ്ലാറ്റാണ്. അപ്പൊ ഒരറ്റത്ത് നിന്ന് ആ അറ്റവരെയും ഞങ്ങൾ ചുമ്മാ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും. പക്ഷെ അതിലങ്ങനെ സോറി പറയേണ്ട രീതിയിൽ അങ്ങനെ വല്ലാണ്ട് അടികൂടിയില്ല അങ്ങനത്തെ പരിപാടി ഞാൻ എനിക്കില്ല. പക്ഷെ പുറത്ത് എന്തൊക്കെ അടി ഉണ്ടായാലും സോറി പറയുന്ന വ്യക്തി ഞാൻ. അതെ അതെ, ഓഫ് കോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എണീക്കുന്ന ആരാണ് ലേറ്റ് ആയി കിടക്കുന്ന ആരാണ്? ഇത് ഞാനാണ് കേട്ടോ, ഇത് ഞാനാണ്. ഇവിടെ നേരത്തെ എണീക്കുന്നത് ഞാനാണ്, ലേറ്റ് ആയി കിടക്കുന്നത് ഞാനാണ്. നേരത്തെ എണീക്കുന്നതിന്റെ കാര്യം പറയാനുള്ളൊക്കെ ഞാൻ ഇൻസിഡന്റ് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം, അതായത് നമ്മൾ കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് 9 മണിക്ക് ക്ലാസ്സിലെത്തണം, 9 മണിക്ക് ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. അപ്പോ 8:45 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, നമ്മൾ മെല്ലെ ക്ലാസ്സിലേക്ക് പോകാൻ അത്രയും ദൂരേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം എന്ന് ഞാൻ ആവില്ല, ഞാനൊരു 7:45 എണീക്കും. അത്ര നേരത്തും ഞാൻ എണീക്കാറില്ല. 7:45 എണീക്കും, ഞാൻ റെഡിയായി, കോഫി ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ വിളിക്കാൻ തുടങ്ങും. 8 മണിക്ക് വിളിക്കാൻ തുടങ്ങും, 8:30 ആവും എണീക്കാൻ. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തിട്ട് ഇവിടെ എണീക്കുന്നില്ല. ഞാൻ ഇനിസ 8:20, 8:25 8:30 വരെ ഞാൻ ഇവിടെ വിളിച്ചു. ഇവിടെ വിചാരിച്ചത് എന്താണെന്ന് ചെയ്യാം, ഞാൻ 8 മണിക്കാണ് 8:30 എന്ന് പറയുന്നതാണ്. എന്റെ കുട്ടി വളരെ സുഖമായി ഇവിടെ കിടന്നു തുടങ്ങി. അവസാനം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നിൻസ 8:30 ഞാൻ ഇവിടെ പോവാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി, അപ്പോഴാണ് ഇവിടെ എനിക്ക് സമയം നോക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഫസ്റ്റ് അവർ മിസ്സായി. അതെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഹാങ് ഔട്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലേസ് എന്താണെന്നുള്ളത്. നമ്മൾ ഒരുമിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഫേവറേറ്റ് ആണ്. തിന്നാൻ കിട്ടാൻ വേണ്ടി അത്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ഒരുപാട് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പൊ ഞാൻ ഇവള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവള് ഫിലോസഫി അങ്ങനെ എടുത്തിടാറില്ല. പക്ഷെ ഞങ്ങളൊക്കെ എന്തിനൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഫിലോസഫി ഇടയ്ക്ക് അത് PhD എടുത്ത ആൾക്കാരുണ്ടാവല്ലോ, അതേപോലത്തെയാണ് സംസാരം. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ, എന്നെ എങ്ങനെ സഹിക്കണം എന്നുള്ളതാണ്. അതിനൊക്കെയാണ് എനിക്ക് ഓസ്കാർ വേണ്ടിയത്, നോബൽ പീസ് പ്രൈസ് അവാർഡൊക്കെ വാങ്ങി കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ വാങ്ങി കൊടുക്കുമായിരുന്നു അത്രയ്ക്ക്. പിന്നെ എന്റെ ഏറ്റവും ബെസ്റ്റ് ചളി ഏതാണ് ചോദിച്ചത്. ചളിയോ? അങ്ങനെ അവള് പറയുന്നത് ഈ ക്യാമറ ഒന്ന് ഓഫായി കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എല്ലാമേ ഒരു ചളിയാണ്. അതാണ് എടുത്തു ചളിയൊന്നുമില്ല. എന്റെ ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇവിടെ കൂടെ റൂമിലേക്ക് പുള്ളി വിളിച്ച് സംസാരിക്കുമ്പോൾ എന്റെ അടുത്ത് പറയും, ഒരു കാര്യം ചെയ്യും, നീ അവിടെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് നമുക്കത് യൂട്യൂബിലിടാം, വൈറലാവുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചളി മാറി പൊട്ടി അങ്ങനെ തലയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആർക്കാണ് വൃത്തിയുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം വൃത്തിയുള്ള ടീംസ് തന്നെയാണ്. പിന്നെ ഈ കുട്ടിക്ക് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത്, എനിക്ക് ഏറ്റവും വിഷമം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചിരുന്നത്.
ഏറ്റവും വിഷമം വരുമ്പോ അഖില മിണ്ടാണ്ടിരിക്കും, പിന്നെ തലയിൽ അക്കെട്ട് കെട്ടി ഒരു സൈഡ് മാറിയിരിക്കും. ഇനിയിപ്പൊ അവൾക്ക് അവളുടേതായുള്ള വിഷമങ്ങള് അല്ലെങ്കിലും ആണെങ്കിലും ആ അങ്ങനെ തന്നെയാണ് കുളികളി. അതിനിട്ട് പിന്നെ ചില സമയത്ത് അടുത്ത് ഏറ്റവും ക്ലോസ് ആയി ഉള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ അങ്ങനെ കുറച്ചു പേരോട് അവള് അവളുടെ ആ ദേഷ്യം മൊത്തം തീർക്കും. അതേമ്പോ പിന്നെ അവള് കാര്യം പറയും. അപ്പൊ പിന്നെ അമ്മ മടി. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫുഡി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര കോമ്പറ്റീഷൻ ആട്ടോ. ഞങ്ങള് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് സൊമാറ്റോന്ന് ഡെയിലി ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. രാത്രി ഫുൾ സൊമാറ്റോയും സ്വിഗ്ഗിയും മൊത്തം തിരഞ്ഞു നോക്കിയിട്ടായിരിക്കും ഒരു സാധനം കണ്ടുപിടിക്കുന്നത്. ഇത് ഇന്നലെ കഴിച്ചപ്പോ നമുക്ക് വേറെ ഫ്ലേവർ നോക്കാം, വേറെ റെസ്റ്റോറന്റ് നോക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹോസ്റ്റലില് മിഡ് നൈറ്റ് കുക്കിംഗ് ഉണ്ടാവാറുണ്ടോ എന്നുള്ളത്. മിഡ് നൈറ്റ് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് അധികം സാധനങ്ങൾ. പിന്നെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് പറയുകയാണെങ്കിൽ, നമ്മള് കോവിഡ് തുടങ്ങിയ സമയത്ത് ഒരാഴ്ച ഞാനും ഇവളും പിന്നെ അതിലെയും കൂടെ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഇവിടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ, ബ്രെഡ്, പിന്നെ മുട്ട, പിന്നെ അതേപോലെ കപ്പ, മരച്ചീനി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ കുറച്ച് സ്റ്റോർ ചെയ്തു. അപ്പൊ നമുക്കിവിടെ ആകെയുള്ളത് കെറ്റിലും ഒരു ബ്രെഡ് ടോസ്റ്റർ ഉള്ളത്. ഈ ഇതിലുമായിട്ട് നമ്മൾ കെറ്റിലെ സാധനം പുഴുങ്ങി, പിന്നെ എഗ് ഓംലേറ്റ് ഉണ്ടാക്കി, അങ്ങനെ ആ കുറച്ച് ദിവസങ്ങളിൽ കുക്കിംഗ് അടിപൊളിയായിരുന്നു അല്ലെ. നമ്മള് വെറുതെ ഉള്ളിലേക്കായിരുന്നു കയ്യോണ്ട് ഞരടി സംബന്ധിയൊക്കെ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ യോഗ, ജിം, വർക്കൗട്ട്. ഡെയിലി രാവിലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിലൊക്കെ അറിയുന്നവർക്ക് അറിയുണ്ടാവും, ഡെയിലി രാവിലെ ഉണ്ടാവുക ഒരു സെൽഫി ഉണ്ടാവും, പോസ്റ്റ് വർക്കൗട്ട്, ഗ്ലോ പോസ്റ്റ് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ആയിട്ടൊന്നുമില്ല ഈ ബിഹേവിയർ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്, നിയർലി 2 മന്ത്സ് ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇനിയിപ്പോ അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിഹേവിയർ ആണ്. ബട്ട് നൈസാണ് സംഭവം. ഇത് ചോദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു കുട്ടിയാണ്, ഞങ്ങളുടെ റൂംമേറ്റ് തന്നെ ചോദിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ പട്ടഭരം കാണിക്കുന്ന റൂംമേറ്റ് ആരാണ് എന്നുള്ളതാണ്. എന്റെ ദൈവമേ, പട്ടത്തരം മാത്രമല്ല, ഇവളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ബിഹേവിയർ എന്താണെന്നറിയോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ നമ്മളീ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ ചെറുലാക്കുന്ന വരക്ക് കൊടുക്കുമ്പോ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അങ്ങനെയല്ല. ഇവള് ഇതേപോലെ നമ്മളിപ്പോ ഒരു കുഞ്ഞു ടേബിളുണ്ട്, ആ കുഞ്ഞു ടേബിളിലൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും എന്റെ ദൈവം ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, പിന്നെ ഡ്രസ്സിലുണ്ടാവും, കാലില്, കയ്യില്, നില, എല്ലാവർക്കും വാരി ദേഷ്യണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരും. പിന്നെ വട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ രാജാവായിട്ട് വരും. വിളിച്ചു വട്ടത്തരം ഏറ്റവും ലേസി ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്താണ്? എല്ലാ വിഷയവും എസ്പെഷ്യലി ബോയ്സ്. അതെ, പെൺകുട്ടികളാണല്ലോ ഒബ്വിയസ്ലി. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് വർക്ക് ചെയ്യുന്ന ഏതാണെന്ന്, എന്താണ് കോളേജ് വർക്ക് ഒക്കെ ആണെങ്കിൽ ടൈപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്പീഡ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാ വർക്കും ചെയ്യും, തുണി മാത്രം അലക്കില്ല. തുണി അലക്കില്ല എന്നല്ല, തുണി അലക്കാൻ കയ്യിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം കുറച്ച് മടിയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും വെച്ച് ഒന്നിച്ച് ഒരു ദിവസം അലക്കുള്ളൂ, കാരണം അലക്കി കഴിഞ്ഞ എനിക്ക് ഡെയിലി കൈവേദനിക്കും. അപ്പൊ ഡെയിലി അലക്കി കഴിയുമ്പോൾ ഡെയിലി കൈവേദനിക്കും. അപ്പൊ ഞാൻ മാസത്തിൽ ഒന്നിച്ച് അങ്ങനെ അലക്കലാണ്. അതായത് കൊച്ചിനെ പറഞ്ഞ പോലെ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് അലക്കണ്ടെന്ന് പറയുന്നില്ലേ, അതാണ് ഞാൻ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഞാൻ കഴിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലിറ്ററൽ മീനിങ് മാത്രല്ല, ഞാൻ ശരിക്കും അവൻ കഴിക്കാറുണ്ട്. അത് എന്നെ, അതുല്യനെ, ജൂഡീനെ ഒക്കെ. പിന്നെ ഞാൻ ബാഡ് മൂഡിലാവുന്ന സമയത്ത് എന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് കാം ഡൗൺ ചെയ്യാറുള്ളത്? അഖിലേനെ ബാഡ് മൂഡാണെങ്കിൽ അഖിലേക്ക് കുറച്ചേരം അവളുടെ ഓൺ സ്പേസ് കൊടുക്കാം, അതേ അവൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അവളുടെ അടുത്തോട്ട് ചെന്ന് വേറെ കടി വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ കുറച്ചേരം കഴിയുമ്പോൾ ആരെയൊക്കെ നമ്മൾ പോയി നോണ്ടോ, ഇങ്ങോട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും വായിക്കാതെ കിട്ടി സന്തോഷത്തോടെ തിരിച്ച്.
കഴിയുമ്പോ പിന്നെ നമ്മള് ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോ കുറച്ച് അവൾക്ക് സ്പേസ് കൊടുത്തുകഴിഞ്ഞാൽ അവളപ്പോ സെറ്റാക്കി വെച്ചു. പിന്നെ എന്തിനു പിന്നെ സെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് റെഡിയൊക്കെ ആയി പുറത്തു പോവാണല്ലോ. എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ് ഇങ്ങനെ പുറത്ത് പോവാന്ന് ചില്ലൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. എസ്പെഷ്യലി രാത്രി പുറത്തുപോയി ഫുഡ് കിട്ടി കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമാധാനം കിട്ടും. പിന്നെ അടുത്ത ഏത് സിറ്റുവേഷൻ ആണ് ഇവളുടെ വായന തുണി തിരികാൻ ആരും ഇല്ലെന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും വല്ലാണ്ട് സ്നേഹം കൂടുമ്പോ ഞാൻ ഉപദ്രവിക്കാറുണ്ടെന്ന് അടിക്കും അടിച്ചടിച്ചടിച്ച് മറ്റുള്ള അടിക്കും. ഞാൻ മടി കയറിയിരിക്കും, പിന്നെ ഇവിടെ കിടക്കുവാണ് അവള് മടി കിടക്കും, പിന്നെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കിടക്കും. ഇങ്ങനെ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കും പറഞ്ഞു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കുന്ന എന്താണ്? കോളേജ് ഐ ഡി കാർഡ്. ഇത് അവളുടെ ചിലപ്പോ വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം രാവിലെ പോവാനായിട്ട് അപ്പൊ നമ്മളുടെ ഐ ഡി കാർഡൊക്കെ നമുക്ക് കിട്ടും, എവിടെ വെച്ചേക്കന്നെ അങ്ങനെയൊക്കെ കിട്ടും. ഇവിടെ കിട്ടത്തില്ല, മൂന്ന് നാല് പേര് തിരഞ്ഞാലും കിട്ടാത്തൊരു സാധനമാണ് അത്. ഐ ഡി കാർഡ് ഒന്ന്, റൂമിന്റെ വീടിന്റെ കീ കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം കൊടുക്കാനോ കോളേജിൽ പോകണമെങ്കിൽ അത് അവളെ എടുക്കാണ്ട് പോകും. അത്രേ ഉള്ളൂ, വേറെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സയൻസിൽ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കാണെങ്കിൽ ഐ ഡി കാർഡ് ഇല്ലാതെ കോളേജിൽ കയറാനേ പറ്റില്ല. ഇത് കോളേജിന് പുറത്തേക്കുള്ള വിസിറ്റ് ആയതുകൊണ്ട് എന്തായാലും ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഇല്ലാതെ എന്ന് ചിന്തിക്കുക വേണ്ട. അന്ന് രാവിലെ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്റെ ഐ ഡി കാർഡ് കാണാനില്ല. ഓൾറെഡി ലേറ്റ് ആണ്, കാരണം നമുക്കൊരു 7:15 ആകുമ്പോൾ ഇറങ്ങണമായിരുന്നു. ഞാൻ വീട്ടിപ്പോ തന്നെ ലേറ്റ് ആയി, ആകെ ജയക്ക് പോകാൻ ഐ ഡി കാർഡ് കാണാനില്ല. എന്നിട്ട് ഞാൻ അത് എക്സിക്യൂട്ടീവ് നീംസ ചാടി എനിക്ക് കുറെ തന്നെ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവസാനം വേണ്ടെന്ന് വിചാരിച്ച് റിസ്ക് എടുക്കാന്ന് വിചാരിച്ച് ഞാനിവിടെ നിന്ന് താഴെ ലഭിക്കാൻ ഡിറ്റക്ടീവ് നീംസ് ബേബി ആ സാധനം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് തന്നെ സ്വഭാവം അറിയുന്നത്. അതെ, പെട്ടെന്ന് പിന്നെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലാണോ ഇവിടെയാണോ പ്രിഫർ ചെയ്യുന്നത്? ഇവിടെ ഹോമാണോ ഹോസ്റ്റലാണോ പ്രിഫർ ചെയ്യുന്നത്? ഹോമിന്റെ തരത്തിൽ സ്പെഷ്യലാണ്, ഹോസ്റ്റൽ ഹോസ്റ്റലിന്റെ തരത്തിലുള്ള സ്പെഷ്യലാണ്. രണ്ട് സൈഡും പോയാലും ബോർ അടിക്കില്ല, നിൽക്കും, അത്രേ ഉള്ളൂ. ഇവിടെ വന്നാൽ ഇവിടെ എൻജോയ് ചെയ്യും, വീട്ടിലാണെങ്കിൽ വീട്ടിൽ എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, പിന്നെ കുറെ പേര് ചോദിച്ചിരിക്കുന്നത് എന്റെ ബാഡ് ഹാബിറ്റ്സ് ചോദിച്ചിരുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ, ഇറിറ്റേറ്റിംഗ് ബാഡ് ഹാബിറ്റ്സ്. പിന്നെ അതേപോലെ നമ്മള് റൂംമേറ്റ്സ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ള രണ്ട് ക്രേസിസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ചോദിച്ചിരുന്നത്. ഞങ്ങൾ പഴയ പി ജി നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പഴയ പി ജിയിൽ നമ്മൾ അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അടിയല്ല, അടി എന്ന് വെച്ചാല് ഒരു അവര് ആക്ച്വലി നോർത്ത് ഈസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് നല്ല ഫുഡായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല ഫുഡായിരുന്നു, പക്ഷെ ഫുഡ് പിന്നെ മോശമായി. പിന്നെ അവരുടെ കൾച്ചറിലുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. കാരണം അവരെ വെച്ച് വെജിറ്റബിൾസ് വെറുതെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടൊക്കെ കഴിക്കാം, നമുക്കങ്ങനെ പറ്റില്ല. എസ്പെഷ്യലി ക്യാബേജ് പൊട്ടിട്ടോ ഇതൊക്കെ നമുക്ക് കുറച്ച് മസാല സ്പൈസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റും. പിന്നെ അതേപോലെ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ അവർ എന്നെ കുത്തിയിട്ടേ തരുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ അവിടുന്ന് ചേഞ്ച് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പോരുന്നതിന് മുൻപായിട്ട് നമ്മൾ അവിടുന്ന് സക്സസ്ഫുള്ളി കുറെ വഴക്കുണ്ടാക്കി, കുറെ വഴക്കുണ്ടാക്കി, ഒത്തിരി വഴക്കുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പോരുന്ന അന്ന് നമ്മള് അവിടുന്ന് ചൂലും ബാസ്ക്കറ്റും, ഇപ്പഴും ഞങ്ങൾ യൂസ് ചെയ്യുന്ന അതേ റേസ് ബാസ്ക്കറ്റാണ്, റേസ് ബാസ്ക്കറ്റും പിന്നെ അതേപോലെ അടിച്ചു വാരി എടുക്കുന്ന സാധനം അതില്ല അല്ലേ. ആ ചൂലും ഡസ്റ്റ്ബിനും നമ്മള് സക്സസ്ഫുള്ളി അടിച്ചു മാറ്റി അല്ലെ. യെസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ, റൂംമേറ്റിനൊപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. റൂംമേറ്റിന്റെ ഒപ്പം പുറത്തു പോകാറുള്ളൂ, റൂംമേറ്റിന്റെ ഒപ്പം സംസാരിക്കാറുള്ളൂ. കോളേജില് ഓക്കെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുമിച്ച് തന്നെ ആ ഫുഡ് കഴിക്കുന്നു. ഓക്കെ, ഈവനിങ് നമ്മള് കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ നമ്മള് ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എൻഡ് ഓഫ് ദി ഡേ പിന്നെ നമ്മള് ഒരുമിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ നമ്മള് നമ്മളെ തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്.
പിന്നെ ഡെയിലി കുളി പല്ലുതേപ്പ് ഇതൊക്കെ ഉണ്ടോന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതെ, ഡെയിലി കുളി പല്ലുതേപ്പ് രണ്ടാൾക്കും ഉണ്ട്. ഇവിടെ താമസിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകും. അതെ, തല നനച്ച് കുളിക്കാറില്ല കേട്ടോ, മേലി കഴുകും. ഞാൻ കുളിക്കും, ഇവിടെ എന്നും കുളിക്കും. ഞാൻ തല നനച്ച് കുളിക്കാറില്ല. എന്താ, ഞാൻ ആഴ്ചയിൽ കുളിക്കലും രണ്ടോ മൂന്നോ പ്രാവശ്യം ആഴ്ചയിൽ രണ്ടു ദിവസത്തെ തല നനച്ച് കുളിക്കാറുള്ളൂ. ഡെയിലി മേലി കഴുകും കേട്ടോ. ഇനിയിപ്പൊ അത് തെറ്റിദ്ധരിക്കരുത്. അവസാനം ഞാൻ കുളിക്കാറേയില്ല എന്ന് പറഞ്ഞു തരരുത്. പിന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ എന്നെ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ക്രേസി ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാല് ഇപ്പൊ അടുക്കി വെച്ച സാധനങ്ങൾ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ രീതിയിൽ ഒന്നുകൂടെ റീഫിനിഷ് ചെയ്യും. അത് ചിലപ്പോ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ഒരു താമാറായിട്ടുണ്ടോ, അതുകൊണ്ട് പിന്നെ അതാണ് ഒരു മേജർ ഇഷ്യൂ. പിന്നെ ആർക്കാണ് ആർപ്പി ലൂസ് കൂടുതൽ? അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ടാണ് മുടിയൊക്കെ അയച്ചിട്ട്. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്, എന്താ നിങ്ങളെ ചെങ്ങായിക്ക് റാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചത്? ഐ മീൻ എനിക്ക് റാങ്ക് ഉണ്ടോ അതായത് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഏകദേശം നമ്മള് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ പിന്നെന്താ, പിന്നെ അതിന് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉണ്ടായിരുന്നത്, അത് ഞാൻ മിസ്ഔട്ട് ആയതായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങി കൂട്ടുന്ന സാധനം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ഇയറിംഗ്സ്. ഞാൻ എവിടെ പോയാലും കുറെ കമ്മലുകൾ വാങ്ങിക്കൊടുക്കും. ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ കമ്മലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇവിടെ കോമേഴ്സ്യൽ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ കമ്മലിലേക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അപ്പുറത്തേ സൈഡിലേക്ക് കൊണ്ടുവരും. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി ഇയറിംഗ്സ്. ഒരു വലിയ കളക്ഷൻ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് കമ്മലുകൾ ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. രണ്ട് പെട്ടി, ഇത്രയും മതിപ്പുള്ള രണ്ട് പെട്ടി പെട്ടി നിറയെ കമ്മലുകളാണ്. എനിക്ക് ബാക്കി ഓർമ്മ വെച്ചാൽ ഇപ്പോ എന്താ മാല ഇട്ടില്ലെങ്കിൽ വള ഇട്ടില്ലെങ്കിൽ എന്തൊന്നും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് എല്ലാവരും കമ്മലിരുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തെ വീഡിയോയില് എനിക്ക് കമ്മല് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. കാരണം ഞാൻ വീട്ടിലായിരുന്നു, സാധനങ്ങളൊക്കെ ഇവിടെയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല. കാരണം നിങ്ങൾ ചെറുക്കി കുട്ടിയാണോ മൂന്നോ നാലോ കമ്മലാണോ ഡെയിലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ എനിക്കൊരു ഹോൾ ടു ബോക്സ് ഇവിടെ ഇയറിംഗ്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പുതിയ 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 സംഭവങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോ ഇത്രേ ഉള്ളു. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, അപ്പൊ ശരി, ബൈ ബൈ.